മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആദവനാട് പഞ്ചായത്തിലെ 18-ാം വാർഡിൽപ്പെട്ട മുളക്കത്തോടി SC കോളനിക്ക് അനുവദിച്ച മിനിമ സോളാർ ഫോർ ലീഫ് ലൈറ്റ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ വെട്ടമാലിക്കോയ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ സൗരോർജ്ജ വിളക്കുകളുടെ പിന്നെ അതിൻ്റെ ഒരു ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പഞ്ചായത്തിൽ തന്നെ 4 കോളനികളുടെ ലൈറ്റുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. തിരുനാവായ പഞ്ചായ ആദവനാട് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു കോളനിയാണ് നമ്മുടെ മുളക്കത്തൊടി കോളനി. അവർ ഈ കാര്യം എന്നോട് പറയുകയും നേരത്തെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നൊരു പ്രദേശമാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം പൂർണ്ണമായി വന്നിട്ടില്ല. ഈ കാര്യത്തിൽ നമ്മുടെ പ്രദേശത്തെ ആളുകൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് വളരെ നന്നായി. ഞങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു ലൈറ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഈ ആദവനാട് പഞ്ചായത്തിൽ ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുള്ള ഒരു നാടാണിത്. എത്രയോ കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്തുകളുടെ കാര്യങ്ങളിലൂടെ പലതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കോളനികൾക്കായി നമ്മൾ ഒരുപാട് പദ്ധതികൾ വെച്ചു. എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. 50 ലക്ഷം രൂപയാണ് നമ്മൾ ഇവിടെ നെച്ചിത്തൊടി കോളനിയിലെ അവിടെ SC വിഭാഗത്തിൻ്റെ വീടുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപയാണ്. മലപ്പുറം ജില്ലയിൽ ഒരു കോളനിയിൽ 50 ലക്ഷം രൂപ ഒന്നിച്ച് ചെലവഴിക്കുന്ന ഒരു പദ്ധതി പക്ഷേ ആദ്യമായിട്ടേ. എനിക്ക് 2019 വെള്ളം നമുക്കറിയാം, പിന്നെ പ്രളയമുണ്ടായി. ഇവരെല്ലാവരും കൂടി മലപ്പുറത്ത് വന്നു, വളരെ വേദനയോടുകൂടിയാണ് വന്നത്. തീർച്ചയായും ഞാൻ ഉടനെ അവരുമായി ബന്ധപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കലക്ടറെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യാൻ പറ്റുന്നു. വളരെ പെട്ടെന്ന് പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ചു. നമ്മൾ റിവിഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ പദ്ധതി വെച്ചു. പിന്നെ നിങ്ങൾക്കറിയാം, പിന്നെ നമ്മുടെ കോവിഡിൻ്റെ സാഹചര്യം വന്നു. ഉദ്യോഗസ്ഥന്മാർ ഓഫീസുകളൊക്കെ അടച്ചു പൂട്ടിയപ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കുറഞ്ഞ സമയത്ത് അതിൻ്റെ ഉദ്ഘാടനം കഴിക്കേണ്ടതാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു 75% വർക്ക് കഴിഞ്ഞു. വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ആ വർക്ക്. വളരെ ഹൈറ്റുള്ള സ്ഥലത്ത് നിന്ന് കല്ലൊക്കെ കൊണ്ടുപോകണത് തന്നെ കണ്ടത്തിൻ്റെ അത്ഭുതം. അത് ആ പണി കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ കോളനി അവർക്ക് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കുറയാതെ ഒരു 1.5 കോടി രൂപ നമ്മുടെ ഈ പഞ്ചായത്തിൽ മാത്രം പട്ടികജാതി വിഭാഗ കോളനിക്ക് വേണ്ടി ചെലവഴിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനമുണ്ട്. കാരണം ഒരു പ്രളയ പാവപ്പെട്ട സാധാരണക്കാരെ ആളുകൾക്കിടയിൽ ഒരു പ്രതിനിധി എന്നതിൽ നിങ്ങളെ ഈ രീതിയിൽ സഹായിക്കാൻ സാധിച്ചതിൽ എൻ്റെ സന്തോഷം പങ്കുവെക്കുകയും നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞാനും കൂടി പങ്കാളിയായി ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾക്കാണെങ്കിൽ ഏറ്റെങ്കിൽ പോലും ഇതിൻ്റെ ഒരു തുടക്ക സമയത്ത് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്ന് ഈ വളരെ സന്തോഷിച്ച് വെളിച്ചം എപ്പോഴും ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വികാസത്തിന് ഈ വെളിച്ചം ഈ പ്രദേശത്തിന് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിക്കും. ചടങ്ങിൽ വാക്കലത്ത് കുഞ്ഞാവ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജനറൽ സെക്രട്ടറി MK ഖാലിദ്, പുളിക്കൽ കുഞ്ഞാപ്പു ഹാജി, ചക്രത്തൊടി മുസ്തഫ ഹാജി, KP ഉമ്മർ, പുളിക്കൽ നാസർ, മുന്നക്കൽ കുഞ്ഞാവ ഹാജി, KT റാഷിദ്, KP മരക്കാർ ബാവ, തുളുവാടത്ത് ശംസുദ്ദീൻ, മാട്ടായിയിൽ സുന്ദരൻ, അജയൻ മുളക്കത്തൊടി, വേണുനായർ, ആബിദ് മുന്നക്കൽ, നൌഷാദ് മുട്ടിക്കാട്ടിൽ, സലാം കോടശ്ശേരി, നാരായണൻ കുട്ടി, വിജയൻ, സുരാട്ടി, ബാബാവള്ളിൽ, രവി ടി, ഉണ്ണികൃഷ്ണൻ, ആളൂർ കുട്ടൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.